വസ്ത്രധാരണ തിൽവേണോ വേർതിരിവ് എന്ന വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ശ്രീ ജെ ജെ പള്ളത്ത്, ഈ വിഷയം വലിയൊരു ക്യാമ്പയിനായി മാതൃഭൂമി ഡോട്ട് കോം ഉൾപ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ മാതൃഭൂമിയൊക്കെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ മുന്നോട്ട് വെച്ചപ്പോൾ അതിന് കിട്ടിയ ഒരു പിന്തുണ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന് കിട്ടിയ ഒരു സപ്പോർട്ട് വളരെ വലുതായിരുന്നു. അതായത് നമുക്കൊക്കെയും ആഗ്രഹമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപോലെ വളരണം, അല്ലെങ്കിൽ വേഷം ഒരിക്കലും അവരെ പിന്നോട്ട് വലിക്കരുത്, അവരുടെ താല്പര്യങ്ങൾ അത് കായികമായാലും കലാപരമായാലും അതൊന്നുമല്ലാത്ത ഏത് താല്പര്യങ്ങളായാലും അതിനെയൊന്നും വേഷങ്ങൾ പിറകോട്ട് വലിക്കരുത് എന്നൊരു താല്പര്യമാണ് പൊതുവെ ഉയർന്നു കേട്ടത്. ഇപ്പോൾ ടീച്ചർ മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ താങ്കൾ കേട്ടല്ലോ, അതിലെവിടെയാണ് താങ്കൾക്ക് വിയോജിപ്പുള്ളത്? വേഷത്തിൽ വ്യത്യാസം പാടില്ല എന്നുള്ളതിനോടാണ് ഞാൻ വിയോജിക്കുന്നത്. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുള്ള കാരണം തന്നെ വേണ്ട വേഷ വ്യത്യാസം എന്ന ടൈറ്റിൽ കണ്ടിട്ടാണ്. ഞാൻ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ വേഷം വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ വൈകാരികതയെ ആവിഷ്കരിക്കുന്ന ഒരു അലങ്കാരമാണ്. അത് നമ്മൾ സ്ത്രീ, ഞാൻ പറയാൻ ശ്രമം, എനിക്ക് അല്പം കൂടുതൽ സമയം തരണം, കാരണം മൂന്ന് പേരും എനിക്കെതിരാണ്. അപ്പോൾ ഈ സ്ത്രീ പുരുഷ വ്യത്യാസം, അല്ലെങ്കിൽ ആൺ പെണ്ണെന്നുള്ളത് സ്ത്രീ പുരുഷനാകുന്നത് വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാസ്തവത്തിൽ ആ വ്യത്യാസം നിലനിർത്തണം എന്ന് വരികിൽ അത് വൈകാരികയിൽ നിന്ന് ആവിഷ്കൃതമാകുന്ന ഒന്നാണ്. സ്ത്രീ എപ്പോഴും ചലനാത്മകമാണ്. നമുക്കതിൻ്റെ ആദ്യ രൂപം കാണാൻ സാധിക്കും നമ്മുടെ ശിവ പാർവതി ആദ്യ ബിംബത്തിൽ, പ്രതീകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശിവൻ ഇങ്ങനെ സ്ഥിരം ഇരിക്കുന്ന ഒരു രൂപമാണ്, പാർവതി എപ്പോഴും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചലനാത്മകമായിട്ടുള്ള രൂപമാണ്. ഇത് നമ്മുടെ ഇന്നത്തെ കാലത്തും ഏത് കാലത്തും ഇത് സത്യമാണ്. ഇത് തന്നെയാണ് നമ്മളുടെ ഈ വസ്ത്രധാരണത്തിലൂടെയും അലങ്കാരത്തിലൂടെയും എല്ലാം ആവിഷ്കരിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആണുങ്ങൾ മൃഗമാണെങ്കിൽ ആൺ മൃഗമാണ് ഏറ്റവും കൂടുതൽ പ്രകൃതിദത്തമായിട്ട് അലങ്കൃതമായിരിക്കുന്നത്. സ്ത്രീകൾ പുരുഷന്മാരിലേക്കും അല്ല, മനുഷ്യരിലേക്ക് വരുമ്പോഴും സാംസ്കാരികമായിട്ട് ഏറ്റവും കൂടുതൽ അലങ്കരിക്കപ്പെടുന്നത് അവരുടെ ആഭരണങ്ങളിലൂടെയും വസ്ത്രങ്ങളിലൂടെയും. ശ്രീ ജെ ജെ പള്ളത്ത്, എന്നോട് ക്ഷമിക്കണം, താങ്കൾ എന്നോട് സമയം ചോദിച്ചിരുന്നു, ഞാൻ തരാം, പക്ഷേ എനിക്ക് ഇടപെടാതെ വയ്യ. ഞാൻ ചോദിക്കുന്നത്, ഈ അലങ്കാരം ആവശ്യമില്ലെങ്കിലോ, ഞങ്ങൾ ഈ അലങ്കാരത്തിൽ വിശ്വസിക്കാത്ത കുറച്ച് സ്ത്രീകളുണ്ടെങ്കിലോ, അലങ്കൃതമാകണം എന്ന് എന്താണ് നിർബന്ധം? സ്ത്രീ അലങ്കൃതയായി കാണപ്പെടണം. ഒരു സ്ത്രീയുടെ ബുദ്ധി കൊണ്ടോ അവളുടെ മറ്റു കഴിവുകൾ കൊണ്ടോ അവൾ ആകൃഷ്ടയാകപ്പെടട്ടെ, എന്തിനാണ് ഈ സൗന്ദര്യബോധം അതിലേക്ക് കൂട്ടിക്കുഴയ്ക്കുന്നത്? എന്തിനാണ് അങ്ങനെ ആകൃഷ്ടയാകപ്പെടണം എന്ന് എന്ത് നിർബന്ധം? അല്ല, ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് മറ്റുള്ള പുരുഷന് വേണ്ടി ആകൃഷ്ടയാകണമെന്നല്ല. ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ വൈകാരികമായിട്ടുള്ള തലം, വൈകാരിക സാന്ദ്രത നിലനിർത്തണമെന്ന് വരികിൽ ഈ വ്യത്യാസം നമ്മൾ നിർത്തിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇല്ലെന്ന് വരികിൽ വൈകാരികമായിട്ടുള്ള ജടികതയാണ് അന്തിമമായിട്ട് വരിക. അലങ്കാരങ്ങൾ ഇല്ലാതെ തന്നെ വൈകാരികമായി വളരെ സംതൃപ്തരായ സംതൃപ്തി അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. അല്ല, അത് ഞാൻ സമ്മതിക്കുന്നു, അത് സാധിക്കും. പക്ഷേ ഈ രീതിയിലുള്ള ഇക്വാളിറ്റി, സാറ് ഈ പറഞ്ഞ ആൺജീവികളൊക്കെ വളരെ സൗന്ദര്യമുള്ളതാണ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കാഴ്ചപ്പാടാണ്. ആ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചപ്പാടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ പിന്നെ സൗന്ദര്യം എന്നുള്ളത്, ഒരു സ്ത്രീ സൗന്ദര്യമുള്ളതായിരിക്കണം അല്ലെങ്കിൽ പുരുഷൻ ഇന്ന സൗന്ദര്യമുള്ളതായിരിക്കണം എന്ന് ആരാണ് നിശ്ചയിച്ചത്? ഇന്ന വസ്ത്രത്തിലാണ് സൗന്ദര്യമെന്ന് നിശ്ചയിച്ചത് നമ്മുടെ കാഴ്ചയാണ്. എനിക്ക് ഏറ്റവും സൗന്ദര്യമുള്ളതായിട്ട് തോന്നുന്നത് നല്ല തല ഉയർത്തിപ്പിടിച്ച് ഒരു പിന്നെ ടീഷർട്ടും പാൻറ്റും ഇട്ട് തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഏറ്റവും സൗന്ദര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. തല കുനിച്ച് സാരിയോ പാവാടയോ ഉടുത്ത് ഏറ്റവും അലങ്കരിച്ച തടവറകളായിട്ട് ജീവിക്കാൻ ഈ സ്ത്രീകൾ തയ്യാറല്ല. നിങ്ങൾ എനിക്ക് പറഞ്ഞോളൂ.
അതായത് ഞാൻ ഉദ്ദേശിക്കുന്നതിന്റെ അടിയിൽ കിടക്കുന്ന വൈകാരികതയാണ് ഞാൻ പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി എന്ന വസ്ത്രം സ്ത്രീകൾ ധരിക്കണം എന്നുള്ളതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ആന്ത്രോപോളജിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ തരാനായിട്ട് ശ്രമിക്കുന്നത് അത് വളരെ അടിസ്ഥാനപരമായ സംഗതിയാണ് സ്ത്രീ ചലനാത്മകതയാണെങ്കിൽ അത് അവളുടെ വസ്ത്രത്തിന്റെ കാരണമാണ് ആകർഷിയാകാനൊന്നുമല്ല ഡോക്ടർ ബിന്ദു പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിന്റെ തന്നെ ചരിത്രം ഒരുപാട് ആന്ത്രോപോളജിക്കലായി ഒരുപാട് പിറകിലോട്ട് പോകണ്ട കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ത്രീയും പുരുഷനും അരയ്ക്ക് താഴെ മാത്രം വസ്ത്രം ധരിച്ചിരുന്നവരാണ് അല്ലേ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അരയ്ക്ക് മുകളിലേക്ക് സ്ത്രീ വസ്ത്രം ധരിക്കുന്ന വിധത്തിലേക്ക് മാറിയത് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിനും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ സ്ത്രീ പുരുഷനും മാത്രം നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കേരളം പലതുകൊണ്ടും വ്യത്യസ്തമാണ് ഈ മൂരാച്ചിത്തരത്തിന്റെ കാര്യത്തിലും കേരളം വ്യത്യസ്തമാണ് നമ്മുടെ ഈ മിഡിൽ ക്ലാസ് മൂല്യങ്ങൾ അതിരൂക്ഷമായിരിക്കുന്ന ഈ കേരളത്തിൽ ആണ് ഈ പ്രശ്നം മുഴുവനും നമുക്കറിയാം നമ്മളുടെ നഗ്നത കാണിച്ചു എന്ന് പറഞ്ഞ് എത്ര കുട്ടികൾ അനുമതി ചെയ്തിട്ടുണ്ട് അതേസമയത്ത് കേരളം വിട്ട് ഹിന്ദി ബെൽറ്റിലേക്ക് പോവുകയാണെന്ന് വരുമെങ്കിൽ അവർക്കിതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കേരളത്തിനെ മാത്രം നമ്മൾ അതൊരു ഉദാഹരണമാണ് ശ്രീ ജെ ജെ പള്ളത്ത് നഗ്നത ഇത്ര വലിയൊരു പാപമാണെന്ന് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ തലമുറയെ പുതിയ തലമുറയെ അടക്കം പറഞ്ഞു പഠിപ്പിച്ചത് എങ്ങനെയാണ് അത് മൂടിപ്പുതച്ച് നടക്കേണ്ട ഒന്നാണ് ഒളിപ്പിച്ചു വെക്കേണ്ട ഒന്നാണ് നിങ്ങളുടെ ശരീരം എന്ന ബോധ്യം കൊടുത്തുകൊണ്ടാണ് അതൊരു വലിയ പാപമായി മാറിയതും അതൊരു വലിയ കുറ്റമായി മാറിയതും അല്ലെങ്കിൽ വലിയ നഷ്ടബോധം ഉണ്ടാക്കിയതുമൊക്കെ എൻ്റെ ശരീരം മറ്റൊരാൾ കാണുന്നത് എത്രയോ എന്തോ വലിയ പ്രശ്നമാണ് എന്ന ബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുത്തത് ഈ വേഷവിധാനങ്ങളാണ് അതിൽ നിന്നൊരു മോചനമാണ് ചോദിക്കുന്നത് എൻ്റെ ശരീരവും നിന്റെ ശരീരവും ഒരുപോലെയാണെന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കിയാൽ എന്ത് അബദ്ധമാണ് അതിലുള്ളത് ഇങ്ങനെ കേരളത്തിൽ ഈ പ്രത്യേക സാഹചര്യം ഉണ്ടാക്കാനുള്ള കാരണം ഈ മൂന്ന് പാട്രിയാർക്കൽ റിലിജൻസ് തുല്യശക്തിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ഏക സ്ഥലമാണ് കേരളം അതിൻ്റെ എല്ലാ പാണ്ഡവും പേറേണ്ടത് നമ്മളാണ് ഇന്നത്തെ ഈ സമൂഹമാണ് അതൊരു പരിധിവരെ സ്ത്രീകളാണെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് സ്ത്രീയും പുരുഷനും തുല്യമാണെന്ന് പറയുന്ന അല്ലെങ്കിൽ തുല്യത വരുത്താൻ വേണ്ടി വസ്ത്രത്തിൽ ആ മാറ്റം വരുത്തുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത് അത് മാത്രമല്ല വസ്ത്രത്തിൽ ഇപ്പം ഉദാഹരണത്തിന് ഇന്ന് സമീറ സനീഷ് ഇന്നത്തെ മനോരമ പത്രത്തിലൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അതായത് ഡിവൈഡഡ് സ്കേർട്ട് ഞാൻ അത് തന്നെ എത്രയോ നാളു മുമ്പ് തന്നെ ഞാനത് പറയുന്നതാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് മുഴുവൻ അടങ്ങിയിട്ടുണ്ട് ആ ഡിവൈഡഡ് സ്കേർട്ട് എന്ന് പറഞ്ഞാൽ അത് ലൂസായിട്ടുള്ള വസ്ത്രമാണ് അവരുടെ സ്വാതന്ത്ര്യത്തിനെ അത് ഹനിക്കുന്നില്ല അവർക്ക് ഏത് സമയത്തും ഏത് രീതിയിലും എന്താണ് നേരത്തെ ആരോ ഒക്കെ പറഞ്ഞതുപോലെയുള്ള ഏത് ഡോക്ടർ വീണ ജേസ് ഫോറൻസിക് സയൻസിലെ ഫോറൻസിക് മെഡിസിനിലെ അധ്യാപികയാണ് മെഡിക്കൽ കോളേജിലെ അധ്യാപികയാണ് വീണ ബുള്ളറ്റ് ഓടിക്കുന്ന വ്യക്തിയാണ് സ്ഥിരമായി ബുള്ളറ്റിലാണ് യാത്ര ചെയ്യുന്നത് ജീൻസും ഷർട്ടുമാണ് എപ്പോഴുമുള്ള വേഷം ഇത്രയുമാണ് എനിക്ക് വീണയെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ വീണ വീണയുടെ വൈകാരിക പരിസരങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എപ്പോൾ മുതലാണ് വീണ ഈ സൗകര്യപ്രദമായ വേഷത്തിലേക്ക് മാറിയത് അതുകൊണ്ട് വീണയ്ക്ക് ഉണ്ടായിട്ടുള്ള വൈകാരികമായ ശോഷണം എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ആദ്യമായിട്ട് പറയട്ടെ ഈ ഷോൾ എന്ന് പറയുന്ന സാധനത്തിന് മൂക്കട വന്നു കഴിഞ്ഞാൽ തുടയ്ക്കുക എന്നല്ലാതെ വേറൊരു ഗുണവും ഇതിനകത്തില്ല നമ്മളുടെ ചോയ്സ് എന്നുള്ളത് എനിക്ക് ഇന്ന് ഈ ചുരിദാർ ഇടാൻ തോന്നി അതുകൊണ്ട് ഞാൻ ചുരിദാർ ഇട്ടു ഞാൻ യൂണിഫോം റിലേറ്റഡ് ആയി നോക്കുമ്പോൾ അത് അവിടെ കുട്ടികൾക്ക് ചോയ്സ് വേണമെന്ന് വിശ്വസിക്കുന്ന ആളായത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വേഷവുമായിട്ട് ഇന്ന് വന്നത് പോലും ഈ പറഞ്ഞ വ്യക്തിയോട് എനിക്ക് യാതൊന്നും തന്നെ പറയാനില്ല കാരണം ആന്ത്രോപോളജി എന്നൊരു സബ്ജക്ട് എന്താണെന്ന് നമുക്ക് വിവരമുള്ളവർക്ക് അറിയാം അറ്റ്ലീസ്റ്റ് അതൊന്ന് ഓഡിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ പരിണാമത്തെ പറ്റിയിട്ടാണ് മനുഷ്യന്റെ എല്ലാവിധ കാര്യങ്ങളെ പറ്റിയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാം അതിനെ പോലും അവഹേളിക്കുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള പറഞ്ഞ ആളോട് എനിക്ക് ഒരു കൂന്നുള്ള പൂക്കളല്ലാതെ എനിക്ക് മറ്റൊന്നും തന്നെ പറയാനില്ല രണ്ട് സ്ത്രീകളുടെ വികാരങ്ങളെ പറ്റിയിട്ട് വികാര തള്ളിച്ചകളെ പറ്റിയിട്ട് നിങ്ങൾ ആരാണ് മനുഷ്യ പറയാൻ വേണ്ടിയിട്ട് അത് നമ്മളുടെ എക്സ്പ്രഷൻസ് ആണ് നമ്മളുടെ കാര്യമാണത് ഞങ്ങൾ സ്ത്രീകളുടെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒഴികെയുള്ള മറ്റു ആളുകൾ അയാൾ അവർക്ക് വേണ്ടി തീരുമാനിക്കുന്നതാണ് അതൊന്നും തന്നെ ഞങ്ങളുടെ വേഷമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അതിനെ ബാധിക്കുന്നില്ല വേഷം അടിച്ച് നമ്മുടെ മേത്ത് ഇങ്ങനെ വെച്ചു തരുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ ഈ ഷോളും അല്ലെങ്കിൽ സാരിയും തന്നെ ഉപയോഗിച്ച് സ്കൂട്ടറിലടക്കം സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള എത്രയധികം അപകടങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളത് എന്നിട്ടും ഇതിനു വേണ്ടി ബാധിക്കുന്നതിൽ എനിക്ക് നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത് ഇത് ഇത്രയും പറഞ്ഞേ തീരുള്ളൂ എന്നുള്ളതാണ്
വീണ അല്പം കൂടി നമുക്ക് ഒരു പരസ്പര ബഹുമാനത്തോടെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. വീണ ഇത്തരത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യൻ, അതായത് ഈ പോസ്റ്റ് ഇട്ട ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള, ഞാൻ നിർത്തുകയാണ് പറഞ്ഞത്, ഞാൻ മാനിക്കുന്നു. വീണ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, ഇപ്പോൾ കുഞ്ഞുങ്ങളെ കുറിച്ച് കൂടി പറയാൻ പറ്റുന്ന ഒരാളാണ്, മെഡിസിൻ പഠിച്ച ഒരാളാണ്, നമ്മുടെ കുട്ടികൾക്ക് ഈ ആത്മവിശ്വാസം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ പറഞ്ഞ ഇത്തരം ചിന്തകളെ, അതായത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഒരു പീഡനം നടന്നാൽ അതിൻ്റെ കുറ്റവാളിയേക്കാൾ കുറ്റബോധത്തോടെ ജീവിക്കേണ്ടി വരുന്നവരാണല്ലോ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ അതിൻ്റെ ഇരകൾ. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു തുടക്കമുള്ളത് എൻ്റെ ശരീരം പാപത്തിൻ്റെതും മറ്റേയാളുടെ ശരീരം പ്രശ്നമില്ലാത്തതും എന്നൊരു തോന്നലിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ ഇത്തരം ബോധങ്ങൾ ചെറിയ കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഈ വളയംകുളങ്ങര സ്കൂളിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് വളയംചിറങ്ങര, അവിടെ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം മാത്രമല്ല, അവരൊരു പ്രീ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് അവരുടെ തന്നെ ഒരു കരിക്കുലമുണ്ട്. ആ കരിക്കുലത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു, അതിൽ അടുക്കളയിൽ നിൽക്കുന്ന അച്ഛനെ കാണിക്കുന്നു, വണ്ടി ഓടിക്കുന്ന അമ്മയെ കാണിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വിപ്ലവകരമായി ചിന്തിക്കുന്ന ചെറിയ ചില സ്കൂളുകളുണ്ട്, അവിടെ ചില അധ്യാപകരുണ്ട്, അവരൊക്കെ നമ്മുടെ മുന്നിലേക്ക് വലിയ വലിയ മാതൃകകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത്തരം വാദങ്ങളെ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ ഇത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇങ്ങനെ ഒരു ചർച്ച ഉയർന്നു വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം എത്ര വലുതായിരിക്കും? ഉറപ്പായിട്ടും ഇത് കുട്ടികളെ ഒരുപാട് സഹായിക്കുന്നതാണ്. അത് പല രീതിയിലുള്ള പഠനങ്ങളിലും അല്ലെ സൈക്യാട്രിക് അസസ്മെന്റുകളിലും ഒക്കെ ആളുകൾ, വിദഗ്ധരായിട്ടുള്ള ആളുകൾ തുറന്നു കാണിച്ചിട്ടുള്ളതാണ്. പല ഗവൺമെന്റുകളും അത് ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും കുൽഫത്ത് ടീച്ചർ പറഞ്ഞതുപോലെ ജെൻഡർ റീഅസൈൻമെന്റിന് വേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള, സപ്പോർട്ടീവ് ആയിട്ടുള്ള, അത് വീണ്ടും എക്സ്പ്രഷൻസിലൂടെ നമ്മൾ സഞ്ചരിച്ചു നോക്കുമ്പോൾ വീണ്ടും കുട്ടികളുടെ എക്സ്പ്രഷൻസിനെ പറ്റി നമ്മൾ പാചാലരാകേണ്ടി വരും. എങ്കിൽ പോലും ഇപ്പോൾ നിലവിലുള്ള സമൂഹത്തിലുള്ള ഇത്തരം ദ്വന്ദ്ങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എല്ലാവരും തുല്യരാണെന്നുള്ള ഒരു ഭാവം നമുക്ക് വരാൻ വേണ്ടിയിട്ടും, തുല്യമായിട്ടുള്ള, അതായത് ആൺ ജെൻഡറിന് കിട്ടുന്ന എല്ലാ പ്രിവിലേജുകളും നമ്മൾക്കും ഉണ്ട് എന്നുള്ള ഒരു ധാരണയിൽ കുട്ടികൾ വളരാനും, നമ്മളുടെ ദേഹത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ ഏൽക്കുന്ന ചെറിയ മുറിവുകൾ പോലും നമ്മൾ സഹിച്ചു മാറേണ്ട വരല്ല, അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണെന്നുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുന്നതിൽ ഇത്തരത്തിലുള്ള യൂണിഫോമുകളുടെയും ഇത്തരത്തിലുള്ള സമീപനങ്ങളുടെയും ഒരു സ്ഥാനം എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും അവിടെ നമ്മൾക്ക് ഉണ്ടാവേണ്ടതില്ല, അല്ലെങ്കിൽ നമ്മൾ ആശങ്കാകുലരാവേണ്ടതില്ല. ടീച്ചർ പറഞ്ഞതുപോലെ ചർച്ചകൾ ഏറെ നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട്, എന്നാൽ നമുക്ക് പരാതിപ്പെടാനുള്ള പ്ലാറ്റ്ഫോമിനെ പറ്റി ഗൗരവപരമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു സമയം കൂടെയാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, സുൽഫത്ത് ടീച്ചർ, ഇപ്പോൾ ഈ ചെറിയ കുട്ടികളിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തുന്നത് ടീച്ചർ നേരത്തെ ആലോചിച്ചിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ക്ഷമിക്കണം, ഞാൻ ആ പേര് തെറ്റി പറയുന്നു, വളയൻചിറങ്ങര സ്കൂളിൽ ഇങ്ങനെ ഒരു മാറ്റം 2018 അവർ പ്രീ പ്രൈമറിയിലും 2019 അവർ പ്രൈമറിയിലും ഏർപ്പെടുത്തി. ഇപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇത്ര ഒരു ക്യാമ്പയിനൊക്കെ ഉയർന്നു വരുന്നത്, ടീച്ചറും ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ നമുക്ക് മുന്നിൽ കോഴിക്കോട്ടെ ഒരു മാതൃക കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കേട്ടു. അത് കോഴിക്കോട്ടെ ടൈനി ടോട്ട്സ് എന്ന് പറയുന്ന ഒരു സ്കൂളിൽ വളരെ പണ്ട് തന്നെ 84 മറ്റോ ഇങ്ങനെ ഒരു ശ്രമം നടത്തി. പക്ഷേ ഈ അടുത്തവർക്കത് പിൻവലിക്കേണ്ടി വന്നു. അത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള മറ്റു ചില എതിർപ്പുകളെ കൊണ്ടായിരുന്നു. അപ്പോൾ പുരോഗമനപരമായി ചിന്തിക്കുന്നവർക്ക് പോലും ചിലപ്പോഴെങ്കിലും തിരിഞ്ഞും നടക്കേണ്ടി വരുന്നുണ്ട് ടീച്ചർ, അതെന്തുകൊണ്ടാണ്? അതൊരു സാമൂഹ്യ ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ്. പൊതുവെ ഒരു ബോധനത്തെ, ആ ഒരു ചോദ്യം, പെൺകുട്ടികൾ സാധാരണ ഇനി സ്കൂളിലല്ലാത്തപ്പോഴും ഈ വസ്ത്രമല്ലേ ധരിക്കുന്നത്, പിന്നെന്തുകൊണ്ടാണ് സ്കൂളിൽ ഈ മാത്രം ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു പൊതുബോധമാണ്. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും സർക്കാർ തലത്തിൽ, ഔദ്യോഗിക തലത്തിൽ ഒരു തീരുമാനം എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. അതെന്ന് ഞാൻ നേരത്തെ ചുരിദാറിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ഈ വളയഞ്ചിറങ്ങര സ്കൂളിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവിടുത്തെ രക്ഷിതാക്കൾ ഒറ്റക്കെട്ടായി അങ്ങനെ തീരുമാനിക്കുന്നു. ഞാൻ എൻ്റെ സ്കൂളിലെ അനുഭവം പറയുകയാണെങ്കിൽ, അത് എൻ്റെ സ്കൂളിലെ അമ്മമാർ, മദർ പി ടി എയിലെ അമ്മമാരിലെ ഒരു ബഹുഭൂരിപക്ഷവും, ഒന്നോ രണ്ടോ പേരൊഴികെ ബാക്കിയുള്ളവരൊക്കെ അതിനനുകൂലമായിരുന്നു. പക്ഷേ അതൊരു ചർച്ചയാവുന്നിടത്ത്, ചർച്ചയാവാനുള്ള ചില തടസ്സങ്ങളും ഉണ്ടായിരുന്നു. അതേസമയം പ്രീ പ്രൈമറി ക്ലാസ്സിൽ, എൻ്റെ സ്കൂളിലെ പ്രീ പ്രൈമറി ക്ലാസ്സിൽ ഈ രണ്ട് കൂട്ടർക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ട്രൗസറും ടീഷർട്ടും എന്നൊരു വേഷം വരികയും, അതിനുശേഷം അതൊരു ബുധനാഴ്ച ഒറ്റ ദിവസം മാത്രം ഉപയോഗിച്ചപ്പോൾ പല കുട്ടികളും, ടീച്ചറെ ഞങ്ങൾ ഇത് തന്നെ ഇട്ടോട്ടെ നാളെയും എന്ന് അവർ ചോദിച്ചു.
ആ ചോദ്യം നമ്മുടെ മനസ്സിൽ തട്ടുന്ന ചോദ്യമാണ്, എത്രത്തോളം ഇത് അനുഭവിക്കുന്നുണ്ട് കുട്ടികൾ എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ എൻ്റെയെല്ലാം ഒരു കൗമാരത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതിൻ്റെ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ തിരിച്ചറിവ് വന്ന കാലത്ത് കുട്ടികളിങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ച്, അതായത് വിദ്യാലയം എന്ന് പറയുന്നത് ഈ പറയുന്ന മാറ്റത്തിൻ്റെയും അല്ലെങ്കിൽ സമത്വത്തിൻ്റെയും തുല്യതയുടെയും ഒക്കെ പാഠശാലകളാകേണ്ടതുണ്ട്. അതിന് ഈ പറയുന്ന വസ്ത്രത്തിലുള്ള മാറ്റം വലിയൊരു പങ്ക് വഹിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ ഈ പറയുന്ന അതിൻ്റെ ഇടയ്ക്ക് പറയാതിരിക്കാൻ നിവർത്തില്ല. ഈ ഡിവൈഡർ സ്കേട്ടിനെ കുറിച്ച് ഞാൻ ഒരു 2014 ആണ് ഡിവൈഡർ സ്കേട്ടിനെ കുറിച്ച് കേൾക്കുന്നതും ഞാൻ 2-3 രക്ഷിതാക്കളോട് സംസാരിക്കുകയും ചെയ്തത്. ഈ ഡിവൈഡർ സ്കേട്ട് എന്തുകൊണ്ട് ഇത്രയും വലിയ സദാചാരം? ഒരു ട്രൗസറിന് പകരം ആ ട്രൗസർ പോലെ പാവാടയുടെ നടുക്കുകൂടി ഒരു തുന്നലിട്ട്, ഈ മൂക്ക് കയറിട്ട് നിയന്ത്രിക്കുന്നത് പോലൊരു തുന്നൽ, ആൺനോട്ടങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് നടുക്കുകൂടി ഒരു തുന്നൽ, ഇതിട്ടുകൊണ്ട് കുട്ടികൾ ടോയ്ലറ്റിൽ പോകാറില്ല എന്നാണ് പറഞ്ഞത്. കാരണം പാവാട പോലെയുമല്ല, ട്രൗസറിൻ്റെ ആ ഒരു അരയ്ക്കുള്ള ആ ഒരു മുറുക്കം കാരണം അത് ഊരിയിട്ട് മൂത്രമൊഴിക്കുന്നതിന് ഒരു സൗകര്യക്കുറവില്ല. പക്ഷെ മറ്റേത് അഴിക്കുമ്പോൾ അതങ്ങ് വീണു പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുട്ടികൾ മൂത്രമൊഴിക്കാറില്ല എന്നും, പ്രത്യേകിച്ചും ഡിവൈഡർ സ്കേട്ട് ഇടുന്ന സ്കൂളുകളിൽ ബെൽറ്റും കൂടിയുണ്ട്. ഇത് അനുഭവിക്കുന്ന ഈ പരിഷ്കാരങ്ങളൊന്നും കൊണ്ടുവരുന്നവരിതൊന്നും അനുഭവിച്ചവരാണെങ്കിൽ ഇത് കൊണ്ടുവരില്ല. അപ്പോൾ ഈ ഇങ്ങനെ ഓരോ പരിഷ്കാരങ്ങളും പെൺകുട്ടികളുടെ വസ്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ഈ പറയുന്ന അത് അവരുടെ സൗകര്യത്തെയോ അവരുടെ പിന്നെ മറ്റ് ചലന സ്വാതന്ത്ര്യത്തെയോ ഒന്നും പരിഗണിക്കാതെ മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് സ്കൂളിൻ്റെ അന്തസ്സിന്, അപ്പോൾ പണ്ട് കേരളത്തിലെ 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ വസ്ത്രം എന്ന് പറയുന്ന ആണും പെണ്ണും ഒരേപോലെ അരയ്ക്ക് താഴെ മാത്രം ധരിച്ചിരുന്ന കാലത്തും ജാതിയുടെയും മതത്തിൻ്റെയും അതുപോലെ ആഭിജാത്യത്തിൻ്റെയും ഒക്കെ ചിഹ്നങ്ങളായിട്ട് ഈ മുണ്ട് മുട്ടിന് താഴെ വേണോ മുട്ടിന് മുകളിൽ വേണോ എവിടെ വരെ വേണം എന്ന് തീരുമാനിച്ചതുപോലെ സ്കൂളിൻ്റെ അന്തസ്സും ആഭിജാത്യവും ഈ പെൺകുട്ടികളുടെ വസ്ത്രത്തിലാണ് ഇരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് ഒരു വിഭാഗം പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു അതിനെ തടയിടണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾ വരണം, ഇതിനു വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ വേണ്ടിവരും, മറ്റു തരത്തിലുള്ള ഇടപെടലുകൾ വേണ്ടിവരും. അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ആദ്യ ഘട്ടത്തിൽ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു കാഴ്ച ഒരു ഇത് പക്ഷേ എനിക്ക് അങ്ങനെ പോലും തോന്നില്ല. കാരണം കേരളത്തിൽ ഇന്ന് പെൺകുട്ടികൾ വ്യാപകമായിട്ട് യൂണിഫോം ഇല്ലാത്ത ദിവസങ്ങളിൽ ഈ ഷോളോ ഓവർകോട്ടോ ഒന്നുമില്ലാതെ ടീഷർട്ടും പാൻറ്റും ഒക്കെ ധരിച്ച് സ്കൂളിലേക്ക് വരുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന കാഴ്ചകൾ ഇവരുടെ അമ്മമാർ വരെ ഈ വസ്ത്രങ്ങളിടുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോഴും നമ്മളിൽ കുറച്ച് പേരെങ്കിലും ഈ പിന്തിരിപ്പൻ കാഴ്ചപ്പാടും കൊണ്ട് നടക്കുന്നത്. ഇത് വന്നാൽ എന്തോ സംഭവിക്കാൻ പോകുന്നു, ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിച്ചാൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിൽ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. ആണും പെണ്ണും ഒരേപോലെയുള്ള വസ്ത്രം ധരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ചില തുല്യതകൾ, അതുപോലെ നേരത്തെ മിനിസ്റ്റർ പറഞ്ഞു ചോയ്സിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ആ ചോയ്സിനോട് യോജിക്കുന്നില്ല. കാരണം നമ്മുടെ വിദ്യാലയങ്ങളിൽ ചോയ്സ് കൊടുക്കുമ്പോഴാണ് അവിടെ ഏത് പിന്നെ സാമ്പത്തിക സ്ഥിതി അവിടെ കടന്നു വരാം, അവരുടെ ആചാരങ്ങൾ കടന്നു വരാം, അവരുടെ മറ്റു തരത്തിലുള്ള പല പരിഗണനകൾ കടന്നു വരാവുന്ന ഒന്നാണ് ഈ ചോയ്സ്. മാറ്റങ്ങളിലൂടെ നമ്മുടെ പെൺകുട്ടികൾ കടന്നു പോകുന്നതാണ്. ഒരു സ്കൂൾ പ്രായം എന്ന് പറയുമ്പോൾ അവർക്ക് ശാരീരികമായ പല പ്രത്യേകതകൾ അല്ലെങ്കിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആർത്തവം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവരതിനോടൊക്കെ ഒരു പൊരുത്തപ്പെട്ട് വരുന്ന സമയത്ത് ഈ പാൻസ് ധരിച്ചുള്ള ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ടോയ്ലറ്റിൽ പോക്ക് അതൊക്കെയാണ് പലരും ചൂണ്ടിക്കാണിച്ചത്. അതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ എനിക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്ന് ഈ ചർച്ചയുടെ ഒരു കാർഡ് പുറത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രസിദ്ധീകരിച്ചപ്പോൾ വേഷത്തിന് വേണോ വേർതിരിവ് എന്ന ചോദ്യത്തിലുള്ള ഒരു ടീച്ചറുടെ വേഷം സാരിയാണ്, ഞാൻ സാരി ധരിച്ചിരിക്കുന്നു. അപ്പം എന്നോടത് കാണിച്ച് 1-2 പേർ ചോദിച്ചു, ഞാനും സാരിയല്ലേ ധരിച്ചിരിക്കുന്നത്, പക്ഷേ ഇതെൻ്റെ ചോയ്സാണ്, ഞാൻ എനിക്ക് സാരി ധരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ സാരി ധരിച്ചിട്ടുള്ളത്. ഞാനിവിടെ വെറുതെ ഒരു സീറ്റിൽ ഇരിക്കുകയാണ്, എനിക്ക് വേറെ ചലനങ്ങളൊന്നുമില്ല, എനിക്കിത് ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് ഞാൻ സാരി ധരിച്ചിരിക്കുന്നു. അതുപോലെ ആ കുട്ടികൾക്ക് പാൻസ് ധരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അവരെ കൊണ്ട് നിർബന്ധിച്ച് ധരിപ്പിക്കുന്നു, വലിയ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അങ്ങനെ ഒരു സാധ്യത വന്നേക്കാമെന്നാണ് പലരും ചൂണ്ടിക്കാണിച്ചത്. അതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെ പക്ഷേ ഈ ചുരിദാറ് ഇടുമ്പോൾ ഉണ്ടാകുന്ന, അതായത് എപ്പോഴും പറയുന്നത് പെൺകുട്ടികൾക്ക് ടോയ്ലറ്റിൽ പോകണ്ടേ, ഈ മൂത്രമൊഴിക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റെല്ലാ സൗകര്യങ്ങളും മാറ്റിവെക്കണമെന്ന് പറയുന്നത് പോലെയാണ്. ഈ ചുരിദാറിനും ഉണ്ട് ഈ അസൗകര്യങ്ങൾ. നല്ല ഇന്ന് നല്ല കംഫർട്ടബിളായ ഇലാസ്റ്റിക് വെച്ച പാൻറ്റുകൾ,
വിപണിയിലുണ്ട്. രണ്ട് കീശ, പാൻറ്റിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കീശ. എപ്പോഴും ഒരു ആശ്രിതരായി സ്ത്രീവർഗം മാറിയതിൻ്റെ പിന്നിൽ ഈ ഒരു ഘടകമുണ്ട്. കീശ ഇല്ലാത്ത അല്ലെ, പോക്കറ്റ് ഇല്ലാത്ത, എപ്പോഴും പൈസയ്ക്ക് മറ്റൊരാൾ, ഒരു ബസ്സിൽ കയറിയ ടിക്കറ്റ് എടുക്കാൻ പോലും, അല്ലെങ്കിൽ പിന്നെ ഒരു കളിസ്ഥലത്ത് വെച്ച് കീശയിൽ നിന്നെന്തെങ്കിലും എടുക്കാനൊക്കെ ആൺകുട്ടി ചെയ്യുമ്പോൾ ഇതൊന്നുമില്ലാത്ത ഒരു ആശ്രിത സ്വഭാവം പോലും ഈ വസ്ത്രധാരണം കൊണ്ട് സ്ത്രീയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ, ഞാനത് നേരത്തെ പറഞ്ഞ ഡിസൈൻ ചെയ്യാൻ അത്തരം വസ്ത്രങ്ങളുണ്ട് ഇന്ന് വിപണിയിൽ. അരയിൽ നല്ല പിന്നെ ഇലാസ്റ്റിക് വെച്ച, കുറച്ച് മുറുക്കമുള്ള ഇലാസ്റ്റിക് ഉള്ള പാൻ്റാണെങ്കിൽ അത് താഴ്ത്തിയിട്ട് മൂത്രം ഒഴിക്കുന്നതിനോ അല്ലെങ്കിൽ പാഡ് മാറ്റുന്നതിനോ ഒന്നും വലിയ അസൗകര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പണ്ടത്തെ പോലെ തുണിയൊന്നും അല്ല കുട്ടികൾ ഉപയോഗിക്കുന്നത്. അപ്പം കാലം മാറുന്നതിനനുസരിച്ച് മറ്റ് സമയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്ത്രമാണിത്. അതുകൊണ്ട് ഈ മൂത്രമൊഴിക്കൽ അസൗകര്യം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിഷ്കാരത്തെ മാറ്റി നിർത്തുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അത് തികച്ചും തെറ്റാണ്. അത് അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഒറ്റക്കെട്ടായി അതിനെ എതിർക്കും. കുട്ടികളുടെ ഭാഗത്തു നിന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും ഈ ഇന്നിടുന്ന ഷാൾ ഉണ്ടാക്കുന്ന അസൗകര്യത്തിൻ്റെ പകുതി പോലും വരില്ല ഈ പറയുന്ന ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില അസൗകര്യങ്ങൾ. അത് തിരിച്ചറിയുന്നു. ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകളെ പിന്നോട്ടടിക്കാൻ പറയേണ്ട ഒരു ന്യായവാദമേ അല്ല അത്. അത് നമ്മൾ മറ്റ് വേഷങ്ങൾ ധരിക്കുമ്പോൾ ഇല്ലാത്ത ബുദ്ധിമുട്ട് ഈ ഒരു വേഷത്തിനായി ഉണ്ടാകേണ്ട കാര്യവുമില്ല. ഞാൻ ചർച്ചയിലേക്ക് മടങ്ങി വരാം. ശ്രീ ജെ ജെ പള്ളത്തിൽ അദ്ദേഹത്തിന് കുറച്ച് അധികം സമയം വേണ്ടി വരും. ഞാൻ മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം.